സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കൂടുതൽ ഈട് വാങ്ങാതെ സംരംഭകർക്ക് കൂടുതൽ വായ്പ നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം കൈരളി ന്യൂസിന്റെ സാമ്പത്തിക പങ്ക്തിയിൽ പറഞ്ഞു ഇതൊക്കെ അടച്ചുപുട്ടിയുടെ ഫലമായിട്ട് വലിയ നഷ്ടവും വന്നിട്ടുണ്ട് അപ്പോഴാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച പദ്ധതി പ്രകാരം മുതൽ തിരിച്ചു കൊടുത്ത് തുടങ്ങിയാൽ മാത്രം പോരാ ഈ ആറുമാസക്കാലത്തെ പലിശയും കൊടുക്കണം പലിശയുടെ മേൽ പലിശ അത് നൽകേണ്ടി വരും അതാണ് ഈ വ്യവസായങ്ങളെ തകർത്താന് എന്നാൽ സുപ്രീം കോടതി ഇടപെട്ടതിന് ഫലമായിട്ട് ഇതിനൊരു സ്കീം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുക അതുവരെയും ജപ്തി നടപടിയൊന്നും പറ്റില്ല നിഷ്ക്രിയ ആസ്തിയായിട്ട് പ്രഖ്യാപന പ്രഖ്യാപിക്കാൻ കഴിയില്ല ഫലത്തിൽ മൊറട്ടോറിയം തന്നെ തുടരുന്നു ഫലത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിക്കണം പലിശ കുറക്കാൻ വല്ല മാർഗം എന്ന് നോക്കണം ഈ കടങ്ങളൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം എന്ന് വെച്ചാൽ ഇനി ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വായ്പ അവർക്ക് കിട്ടണം ഇത് നിഷ്ക്രിയ ആസ്തിയായി കരുതാതെ കൂടുതൽ വായ്പ നൽകുക അങ്ങനെ ഫാക്ടറികളൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമൊരുക്കുക ഇങ്ങനെ വായ്പ നൽകുന്നതിന് പുതിയ കൊളാറ്ററപ്പാടില്ല ഉപേക്ഷിക്കണം അത് കേന്ദ്ര സർക്കാർ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ഈ കടങ്ങളെല്ലാം പുനഃസംവിധാനം ചെയ്യുന്നതിനുള്ള ഒരു സ്കീമുണ്ടാക്കണം ഇതാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഐ എം എഫിൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായിട്ടുള്ള ഇന്ത്യ രാജ്യത്താണ് ആ തകർച്ചയിൽ നിന്ന് കരകയറുന്നതിന് ചില പുതു നാമ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ട് അവയൊക്കെ ഉണങ്ങിപ്പോകും ഇന്നത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രാഷ്ട്രത്തെ കരകയറ്റണമെങ്കിൽ ഒരു പുത്തൻ പാക്കേജ് ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങൾക്ക് വായ്പ സംബന്ധിച്ചുണ്ടാക്കണം